ഹലോ, ഇന്ന് വന്നിട്ടുള്ളത് രണ്ട് ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പം നമുക്ക് ഇഫ്താറിനും പാർട്ടിയിലെല്ലാം കുടിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കാണ്. ഒന്ന് വെച്ചിട്ടുള്ളത് വത്തക്ക വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പം അതിനായിട്ട് ഒരു മിക്സിൻ്റെ ജാറിൽ ഒരു പകുതി വത്തക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു നാരങ്ങൻ്റെ നീരൊഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ നാരങ്ങേൻ്റെ പുറമേയുള്ള തൊലി കട്ട് ചെയ്ത് ഒഴിവാക്കിയ ശേഷം ഒരു നാരങ്ങനെ ഫുള്ളായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് പുതിന ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്രയും അളവിൽ വേണ്ട, ഇതിലും കുറച്ച് പുതിന ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് വെള്ളം കൂട്ടിക്കൊടുക്കാം. ഇനിയിപ്പോൾ നാട്ടിൽ നല്ല ചൂടല്ലേ, അന്നേരം ഇങ്ങനൊരു ഡ്രിങ്കെല്ലാം കുടിക്കുമ്പോൾ നല്ല ആശ്വാസമായിരിക്കും. ഇനി ഇതിലേക്ക് നന്നാരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് നന്നാരി ഒഴിച്ചു കൊടുക്കുക, ആവശ്യത്തിന് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അരിച്ചിട്ട് നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് ഞാൻ കുറച്ച് കസ്കസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഒരു ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഇനി അടുത്തത് നമുക്ക് എങ്ങനെ റെഡിയാക്കി നോക്കാം. അപ്പോൾ അടുത്ത ജ്യൂസ് ഉണ്ടാക്കുന്നത് ഇതാ രണ്ട് ലെമൺ എടുത്തിട്ടുണ്ട്. ഒരു മിക്സിൻ്റെ ജാറിൽ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ കുറച്ച് പുതിന. ഇതേ അളവിൽ തന്നെയാണ് നമുക്ക് വത്തക്കൻ്റെ ജ്യൂസിലും എടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. നിങ്ങളെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ട് അടിച്ച ശേഷം ഇതിലേക്ക് കുറച്ചും കൂടി നന്നാറി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല തണുത്ത വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്നും കൂടി അടിച്ചെടുക്കുന്നുണ്ട്. നമ്മളെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇതൊരു 4-5 ഗ്ലാസ് ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. ഇനി ഇതിപ്പോൾ ഗ്ലാസ്സിലേക്ക് കുറച്ച് കസ്കസ് കുതിർത്തിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഡ്രിങ്ക് നമുക്ക് അരിച്ചിട്ട് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ രണ്ട് ഡ്രിങ്കും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അയക്കുക. രണ്ട് ഡ്രിങ്കും നിങ്ങൾക്ക് ഇഷ്ടമാവും. നമുക്ക് ചൂടുന്ന സമയമാകുമ്പോൾ നല്ലൊരു ആശ്വാസമാണ്. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അയക്കുക. താങ്ക് യു.